നീറ്റ് എക്സാമിൻ്റെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് യൂഷ്വലി ഫിസിക്സ് ആണ്. കാരണം നമ്മളിൽ കൂടുതൽ പേരും ഈ വഴി സെലക്ട് ചെയ്തത് മാത്സിനെയും പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ മൂന്ന് സബ്ജക്റ്റിൽ ഫിസിക്സ് ആണ് മാത്സുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് കിടക്കുക. ബയോളജിക്ക് ഒരുപാട് പേർക്ക് ഫുൾ മാർക്ക് കിട്ടാറുണ്ട്, പക്ഷേ ഫിസിക്സിന് നമ്മൾ അങ്ങനെ കേൾക്കുന്നത് റയറായിട്ടാണ്. സോ ദാറ്റ് മീൻസ് ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഗവൺമെൻറ് സീറ്റിന് ആവശ്യമുള്ള റാങ്ക് നേടിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യാൻ നല്ലൊരു സ്ട്രാറ്റജി വേണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓൾറെഡി ഒരു റൗണ്ട് പഠിച്ചു കഴിഞ്ഞവർ ഈ വീഡിയോനെ ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. ബാക്കിയുള്ളവർ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് ഒരു പേഴ്സണൽ പ്ലാൻ ഉണ്ടാക്കണം. ആദ്യം തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുള്ള ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് അതിനെ വെച്ച് ഒരു പേഴ്സണൽ പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് മൂന്ന് കാറ്റഗറി ആയിട്ട് പറയാം. നിങ്ങൾക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, റൊട്ടേഷണൽ മോഷൻ, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറൻറ്റ്, കറൻറ്റ് ഇലക്ട്രിസിറ്റി, റേ ഓപ്റ്റിക്സ് ആൻഡ് വേവ് ഓപ്റ്റിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടി വരുന്നത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ആണ്. 2-3 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്, ആൾട്ടർനേറ്റിംഗ് കറൻറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ആ മൂന്ന് ചാപ്റ്റേഴ്സും വരും. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മൂന്നാമത്തെ കാറ്റഗറിയിൽ ഇതുവരെ ഏറ്റവും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതിൽ വരുന്നത് തെർമോഡൈനാമിക്സ്, ലോസ് ഓഫ് മോഷൻ, പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി. കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതുകൊണ്ട് ഈ വർഷം ചോദിക്കാൻ ചാൻസ് കുറവല്ലേ എന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും ഒരാളല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫസേഴ്സ് കൂടിയിട്ട് ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിൽ നിന്ന് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനും ഈ വർഷം വേണമെങ്കിൽ വീണ്ടും വരും. ഈ ചാപ്റ്റർ വൈസ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് വേറെ രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കാം, ഹൈ വാല്യൂ ടോപ്പിക്സും ലോ വാല്യൂ ടോപ്പിക്സും. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് എല്ലാം അടങ്ങുന്നതാണ് ഹൈ വാല്യൂ ടോപ്പിക്സ്. ബട്ട് അത് ഉണ്ടാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ മാത്രമല്ല. നമ്മൾ പറഞ്ഞ ചാപ്റ്റർ വൈസ് വെയിറ്റേജിലെ ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അതിനെ ഫുൾ ആയിട്ട് നിങ്ങളുടെ ഹൈ വാല്യൂ ടോപ്പിക്സിന്റെ കൂടെ വെക്കണം. കാരണം അതെന്തായാലും മാക്സിമം നമ്മൾ പഠിക്കണം. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെയും കൂടെ ഈ ഹൈ വാല്യൂവിന്റെ കൂട്ടത്തിൽ വെക്കാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. നമ്മളൊക്കെ സ്കൂളിൽ വളരെ നിസ്സാരമായി കണ്ടൊരു ചാപ്റ്ററാണ്, ബട്ട് നീറ്റിന് സ്ഥിരമായിട്ട് അതിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുത്ത് ഉറപ്പിക്കാവുന്ന മാർക്കുകളാണ്. ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ നോക്കുന്ന ആളല്ല, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആകുന്ന ആളാണ് ഡോക്ടർ ആകാൻ പോകുന്നത്. ഇത് ഓബ്വിയസ് ആണെങ്കിലും പ്രിപ്പറേഷൻ്റെ സമയത്ത് കുറച്ച് പേരെ അത് മറന്നു പോകാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തതും കൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആകാത്ത ചാപ്റ്റേഴ്സൊക്കെ ധൈര്യമായിട്ട് ഈ ലോ പ്രയോറിറ്റി ലിസ്റ്റിലോട്ട് തന്നെ ഇട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിലെ ഈ ഹൈ വാല്യൂ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം ലോ വാല്യൂ നോക്കുക. ഈ ലോ വാല്യൂലിട്ട ടോപ്പിക്സ് പഠിക്കാതിരിക്കാൻ വേണ്ടിയല്ല, എത്ര ടഫ് ചാപ്റ്റർ ആണെങ്കിലും അതിൻ്റെ അകത്തും കുറച്ച് ഈസി ക്വസ്റ്റ്യൻസും കാണും, ഒരു മോഡറേറ്റ് ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണും. അതെല്ലാം എന്തായാലും പഠിക്കാൻ ശ്രമിക്കണം, അതൊക്കെ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഓർക്കണം, ഫിസിക്സിലെ ഒരു 20-30% ക്വസ്റ്റ്യൻസേ ഭയങ്കര ടഫായിട്ട് വരുള്ളൂ, ബാക്കി ഒരു 70% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സോൾവ് ചെയ്യാവുന്നതാണ്. ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 20% കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഫിസിക്സ് ടഫായിട്ട് തോന്നുന്നത്. സോ ആ പേടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഇനിയുള്ള സമയം നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞ് സ്മാർട്ടായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം. ഇനി നമുക്ക് ഈ ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്തതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിലെ എറർ, സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്, വെർണിയർ ആൻഡ് സ്ക്രൂ ഗേജ്. കൈനമാറ്റിക്സിലെ കൊളിഷൻ, പവർ, ബാങ്കിങ് ഓഫ് റോഡ്സ്. റൊട്ടേഷണൽ മോഷനിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ടോർക്ക്, ആംഗുലാർ മൊമെൻറ്റം, റോളിംഗ്. ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലെ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് കെപ്ലർസ് ലോ. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ ഹുക്സ് ലോ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ എക്സസ് പ്രഷർ, കാപ്പിലാരിറ്റി, ബോയൻസി, ടെർമിനൽ വെലോസിറ്റി. തെർമോഡൈനാമിക്സിൽ കാർനോട്ട് എൻജിൻ, റെഫ്രിജറേറ്റർ, വീൻസ് ലോ, സ്റ്റെഫാൻസ് ലോ, ന്യൂട്ടൺസ് ലോ, ലീനിയർ എക്സ്പാൻഷൻ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ VRMS, VAverage, ഇന്റേണൽ എനർജി. വേവ്സിൽ റെസണൻസ് ഓഫ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പൈപ്സ്, ഡോപ്ലേഴ്സ് എഫക്ട്, ബീറ്റ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂളംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ്, സ്ഫിയേഴ്സ്, ഡൈപോൾ. കറൻറ്റ് ഇലക്ട്രിസിറ്റിയിൽ സർക്യൂട്ട്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോ മീറ്റർ, വോൾട്ട് മീറ്റർ. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ വയർ, ഫോഴ്സ് ഓഫ് മൂവിംഗ് ചാർജ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ എർത്ത് മാഗ്നറ്റിസം, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് എക്സെട്ര. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേസ് ലോ, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. AC കറണ്ടിൽ LCR സർക്യൂട്ട്, റെസണൻസ്, ട്രാൻസ്ഫോമർ. റേ ഒപ്റ്റിക്സിൽ ലെൻസ് ആൻഡ് ലെൻസ് കോമ്പിനേഷൻസ്, സ്ഫെരിക്കൽ മിറർ, പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വേവ് ഒപ്റ്റിക്സിലെ ഡിഫ്രാക്ഷൻ, റിസോൾവിംഗ് പവർ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഡ്യുവൽ നേച്ചറിൽ ഡിബ്രോളി വേവ് ലെങ്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ആറ്റംസിൽ എനർജി, ലൈമൻ ആൻഡ് ബാമർ സീരീസ്. ന്യൂക്ലിയൈ ബൈൻഡിങ് എനർജി, റേഡിയോ ആക്ടിവിറ്റി,
ആൽഫ ബീറ്റ ഗാമ ഡി കെ. സെമി കണ്ടക്ടേഴ്സിൽ ലോജിക് ഗേറ്റ്സ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പക്ഷേ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്നും മിസ്സാക്കി. ഇനി നിങ്ങൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ച് പറയാം. പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗൈഡിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അവർ സെയിം ക്വസ്റ്റ്യൻ തന്നെ വാല്യൂ മാറ്റി മാറ്റി പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ സമയം കളയരുത്. അതുപോലെ തന്നെയാണ് ലെക്ചേഴ്സിൻ്റെ കാര്യം. ഒരിക്കൽ കണ്ട സാധനം പിന്നെയും ഫുള്ളായിട്ട് കാണാൻ പോകരുത്. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം സ്കിപ്പ് ചെയ്ത് കാണുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു തെറ്റാണ്, നമ്മളൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കും, എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം പഠിക്കും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സെയിം ചാപ്റ്റർ പിന്നെ റിവൈസ് ചെയ്യാൻ എടുക്കുമ്പം വീണ്ടും ആദ്യത്തെ ആ ഭാഗം തന്നെ പഠിക്കും, അവസാനത്തെ പഠിക്കത്തില്ല. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാകും. നിങ്ങളൊരു ടോപ്പിക് പഠിച്ച് കഴിഞ്ഞിട്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ഇക്വേഷൻസും എഴുതി നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ എവിടെയും ഒട്ടിച്ച് വയ്ക്കും. എന്നിട്ട് അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യം അതൊന്ന് റീകോൾ ചെയ്യാം. ഇത്രയും ചെയ്യുമ്പോഴേക്കും ആ മെമ്മറി സ്ട്രോങ് ആയിക്കോളും. എക്സാമിൻ്റെ സമയത്ത് ഇക്വേഷൻ ഓർത്തെടുക്കാൻ നോക്കി സമയം കളയുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. ഈ നോട്ട് എഴുതി ഭിത്തിയിൽ ഒട്ടിക്കുന്ന കാര്യത്തിൽ രണ്ട് എക്സ്ട്രീം സ്റ്റുഡൻസ് ഉണ്ട്. ഒരു വിഭാഗം അങ്ങനെ ഒരു പണി ചെയ്യത്തേയില്ല. മെജോറിറ്റി ആൾക്കാരും ഒരുപാട് പോയിന്റ്സ് എഴുതി ഭിത്തിയിൽ നിറച്ച് അങ്ങ് ഒട്ടിച്ച് എഴുതി വെക്കും. ഇത് രണ്ടും ശരിയല്ല. നിങ്ങളൊരു പോയിന്റ് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ല തറവായിട്ട് പഠിച്ചിട്ട് പിന്നെ അത് അവിടുന്ന് എടുത്ത് മാറ്റണം. ഈ ഭിത്തി നിറച്ച് ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ സ്ട്രെസ് കൂടുക ചെയ്യും. ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴും എനിക്ക് തെർമൽ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആയിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്തതും അതിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി അത് അതേപോലെ പോയി എക്സാമിന് അപ്ലൈ ചെയ്ത്. നിങ്ങൾക്ക് തീരെ പറ്റാത്ത ടോപ്പിക്സിന് അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് കാണാപ്പാടം പഠിച്ചും പോകാം എന്ന് പറഞ്ഞൊരു മൂന്നോ നാലോ ചാപ്റ്ററിൽ കൂടുതൽ അത് ചെയ്യരുത്. ഫുൾ കുളമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫിസിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഫിസിക്സിൻ്റെ ഡൗട്ട് ഒന്നും എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും ഓർമ്മയില്ല. നാളത്തെ വീഡിയോയിൽ നമുക്ക് ബയോളജിയുടെ ചെക്ക് ലിസ്റ്റ് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ബൈ.